നമസ്കാരം. ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന ഫാക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാം. പാലസ്തീൻ ബേസ്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ സീരിയസ് ഒഫൻസീവ് അറ്റാക്ക് നടത്തുകയും 300-ലധികം ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രായേലും കൗണ്ടർ അറ്റാക്ക് നടത്തുകയും പാലസ്തീനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ദീർഘകാലമായി തുടരുന്ന ഒരു വിഷയമാണെങ്കിലും കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഇത്ര കനത്ത തിരിച്ചടി നേരിടുന്നത്. ഇതുകൂടാതെ ഇസ്രായേൽ പൗരന്മാരെയും സൈനികരെയും ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. ഈ അവസരത്തിൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനോട് ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഡെക്സുകളെല്ലാം തന്നെ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. സെൻസെക്സ്, നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളെല്ലാം 0.5% മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. ഗ്ലോബൽ മാർക്കറ്റിലും ബയിങ് മൊമെൻറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഡോജോൺസ്, നാസ്ഡാക്, S&P തുടങ്ങിയ ഇൻഡെക്സുകൾ 1% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ച പോസിറ്റീവ് ബയിങ് മൊമെൻറ്റം തിങ്കളാഴ്ച മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം വീക്കെൻഡിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ യുദ്ധം മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി സൃഷ്ടിക്കുകയും ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷേ മുമ്പുണ്ടായ റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ പോലെ ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രഖ്യാഘാതങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പിന്നിലെ പ്രധാന കാരണം റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷന് ശേഷം മാർക്കറ്റ് വളരെയധികം റിസൈലൻ്റായി. റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തുടങ്ങുന്ന സമയത്ത് ബ്രൻഡ് ക്രൂഡിൻ്റെ വില $130 per barrel. അതിനുശേഷം മാർക്കറ്റ് ഈ നെഗറ്റീവ് ന്യൂസുകളെല്ലാം അബ്സോർബ് ചെയ്യുകയും സ്ട്രോങ് റിക്കവറി കാണിക്കുകയും ചെയ്തു. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. രണ്ടാമത്തേത്, റഷ്യയെയോ ഉക്രൈനെയോ പോലെ തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ പ്രാധാന്യമുള്ള രാജ്യങ്ങളല്ല ഇസ്രായേലും പാലസ്തീനും. കൂടാതെ മറ്റ് പല പ്രശസ്ത അല്ലെങ്കിൽ പ്രമുഖ ഇക്കോണമികളും റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സമയത്തെ പോലെ തന്നെ പക്ഷം ചേർന്നിട്ടുമില്ല. അതുകൊണ്ട് റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ പോലെ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ ദൂരവ്യാപകമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് സെക്ടർ. ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസിന് ഇസ്രായേലിൽ ഇത്ര വലിയ ഒരു അറ്റാക്ക് നടത്താൻ ഒറ്റയ്ക്ക് സാധ്യമല്ല. ഹമാസിന് ഇറാൻ്റെ സൈഡിൽ നിന്നും ലെബനൻ്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് യുദ്ധം ദീർഘകാലത്തേക്കാകുമെന്നും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇറാൻ്റെ പേര് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതോടുകൂടി ഓയിലിൻ്റെ പ്രൈസിൽ ഒരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിന് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ അമേരിക്ക ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ദീർഘകാലത്തെ ഒരു യുദ്ധത്തിനായിരിക്കണം ഇസ്രായേൽ തയ്യാറെടുക്കുക. ഇതിവിടെ ഇറാൻ്റെ പേരുകൂടി വരുന്നതുകൊണ്ട് ഓയിൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓയിൽ മാർക്കറ്റിൽ ഓയിലിൻ്റെ വില കൂടുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള ഇക്കോണമികളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള പോസിബിലിറ്റിയുണ്ട്. ഇനി ഏതൊക്കെ ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെലുത്തും എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട്. റീസെൻ്റ്ലി അദാനി ഇസ്രായേലിലെ ഹൈഫ പോർട്ടിനെ 9,422 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിരുന്നു. ഇവിടെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പോകുന്നത് അദാനി പോർട്ടിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് IT സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ. TCS, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്ക് ഇസ്രായേൽ കമ്പനികളുമായി കൊളാബറേഷനും ഇസ്രായേൽ കമ്പനികളിൽ നിന്ന് ഓർഡറും ലഭിച്ചിട്ടുണ്ട്. ഈ ഓർഡറുകൾ ക്യാൻസൽ ആകാനോ ഡിലേ ആകാനോ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് IT സെഗ്മെൻറ്റിൽ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.